ി എലിയറക്കൽ ബാലികാ സദനത്തിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ ചിറ്റാർ സ്വദേശി സൂര്യാണ് മരിച്ചത് അമ്മ മരിച്ച കുട്ടിയെ സി ഡബ്ല്യു സി ആണ് സംരക്ഷണ കേന്ദ്രത്തിൽ ആക്കിയത് നിന്ന് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് എലിയറക്കലെ ബാലികാ സദനത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ പെൺകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന കുട്ടികളാണ് ഈ ബാലികാസദനത്തിന് മുകളിലത്തെ നിലയിൽ ഉള്ള നിലയിൽ ഈ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ തന്നെ ബാലികാസദനത്തിലെ അധികൃതർ എത്തി ആ കുട്ടിയെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഈ പെൺകുട്ടി കഴിഞ്ഞ കുറേ നാളുകളെ ഏകദേശം അഞ്ചു വയസ്സ് മുതൽ ഈ ബാലികാ സദനത്തിൽ ആണ് കഴിയുന്നത് കുട്ടിയുടെ അന്മ മരിച്ചതിനെ തുടർന്ന് സി ഡബ്ല്യു സി ഇടപെട്ടാണ് കുട്ടിയെ പത്തു വർഷം മുമ്പ് കോന്നി എലിയറക്കിലുള്ള ബാലികാ സദനത്തിൽ എത്തിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവധിക്കാലമാണ് കുട്ടിയുടെ അച്ഛനടക്കമുള്ള ആളുകൾ ചിറ്റാറിലെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വീട് വരെ പോയി വരാമെന്ന് കുട്ടി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ വീട്ടിലേക്ക് വിട്ടിരുന്നു ഈ വീട്ടിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം കുട്ടി വളരെ മാനസികമായ സംഘർഷത്തിലായിരുന്നുവെന്നും ആരുമായി അധികം മിണ്ടുന്നില്ല എന്നുമാണ് സദനത്തിലുള്ള ആളുകൾ നൽകുന്ന വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭക്ഷണം കടിക്കുന്നതിലടക്കം ഈ കുട്ടി വിമുഖത കാട്ടിയിരുന്നു പക്ഷേ സദനത്തിലെ കൗൺസിലിംഗിൽ കൗൺസിലിംഗ് അടക്കം നടത്തിക്കൊണ്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു കുട്ടിയുമായി ബാലികാ ത്തിലെ കൌൺസിലർമാരൊക്കെ തന്നെ സംസാരിച്ചിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഉണ്ടായി എന്നതായിരുന്നു സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി കുട്ടി ഈ ബാലികാ സദനത്തിന്റെ മുകളിലെത്തെ നിലയിലേക്ക് എത്തി തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസിനൊപ്പം തന്നെ സി ഡബ്ല്യു ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബാലികാസദനവുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബാലികാ സദനമാണ് കോന്നി എലിയിറക്കിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മറ്റ് പരാതികളും ഈ ബാലികാ സദനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല ഏതായാലും ഇത്തരത്തിലുള്ള സാഹചര്യം ഇത്രയും ഗംഭീരമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബാലികാ സാധനത്തിൽ ഇത്തരത്തിൽ സംഭവിക്കാനുണ്ടായ കാരണം സംബന്ധിച്ച് പോലീസും ഒപ്പം സി ഡബ്ലി സിയും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക